വില്യം ഷേക്സ്പിയറിലുള്ള മാക്ബെത്ത് എന്ന കഥയെ ആസ്പദമാക്കി ദിലീഷ് പോത്ത നമുക്ക് സമ്മാനിച്ച ഒരു ചിത്രമാണ് ജോജി. ജോജി ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത്. നമുക്കറിയാം കോവിഡിൻ്റെ സിറ്റുവേഷനിൽ തിയേറ്ററിലൊക്കെ ക്ലോസ് ആയിരുന്ന സമയത്താണ് ജോജി നമ്മളുടെ മുന്നിലെത്തുന്നത്. ആ ചിത്രം തന്നൊരു ഓളം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലുത് തന്നെയാണല്ലേ. പ്രേക്ഷർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ അഭിനയ മികവ് തന്നെയായിരുന്നു ജോജിയിലുള്ള നമ്മൾ കണ്ടത്. ഇപ്പം ഇതാ ജോജി എന്ന് പറയുന്ന ചിത്രം ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഇതാ ഇപ്പം നമ്മളുടെ കൈവിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ കൈവിട്ടൊക്കെ പോയി ഇപ്പോൾ ശ്രീലങ്കയിൽ എത്തിയിരിക്കുകയാണ് നമ്മളുടെ ജോജി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ജോജി എങ്ങനെയാണ് ശ്രീലങ്കയിൽ എത്തിയത് എന്ന് നോക്കുകയാണെങ്കിൽ, ശ്രീലങ്കയിലെ ഒരു ടെലിവിഷനിൽ ഒരു ഷോ ആയിട്ടാണ് ഇത്, ഷോ അല്ല ഒരു ടെലിഫിലിം ആയിട്ടാണ് നമ്മൾ ജോജി സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മലയാള സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഒ ടി ടി റിലീസ് വന്നതോടുകൂടിയാണ് മലയാള സിനിമ മറ്റുള്ള അതായത് മറ്റു ഭാഷകളിലായാലും മറ്റുള്ള സിനിമാ മേഖലയിലായാലും ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ചർച്ചയാവുകയും അതുപോലെ തന്നെയാണ് ഒരുപാട് ചർച്ച മാത്രമല്ല നമ്മളുടെ റീമേക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ മലയാള ചിത്രത്തിൽ തന്നെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ജോജി ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, ചില റീമേക്സൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമായിരുന്നല്ലേ. പക്ഷേ ഇതിലൊരു വ്യത്യാസം ഇല്ലാതെ അതിൻ്റെ ഫുൾ ആ ജോജി എങ്ങനെയാണോ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഫുൾ കോപ്പി ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടെലിഫിലിം എന്താ ശ്രീലങ്കൻ ചാനലിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറും ട്രേസറൊക്കെ സംബന്ധിച്ചിടത്തോളം ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാല് മിനിറ്റുള്ള ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമ്മൾ മലയാളികൾക്ക് മനസ്സിലായി ഇത് നമ്മളുടെ ജോജിയാണ്, അല്ലാതെ ഇവർ വേറെ ഒരു പുതിയ കഥയൊന്നുമല്ല. നമ്മൾ കണ്ട നമ്മൾ ഫഹദ് ഫാസിൽ ആ ഒരു ജോജിയെ നമ്മളുടെ മുന്നിൽ തന്ന ഇത് ജോജി തന്നെ എന്നുള്ളത് തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ മലയാളികൾക്ക് സംബന്ധിച്ചിടത്തോളം ജോജി തന്ന ഒരു ഇമ്പാക്റ്റ് അതുപോലെ തന്നെയാണ്. നമുക്കറിയാമല്ലേ ഓരോ സ്റ്റിക്കർ ഇപ്പോൾ വാട്സപ്പ് പോലത്തെ നമ്മൾ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മെസ്സേജുകളെയും കാട്ടി കൂടുതൽ നമ്മൾ സ്റ്റിക്കേഴ്സ് അയക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് അയക്കുന്ന രീതി നോക്കുമ്പോഴും ഇതിൽ ഫുൾ ജോജിയുടെ സ്റ്റിക്കേഴ്സ് ഒരു ടൈമിൽ ആ സിനിമ ഇറങ്ങിയ ആ സമയത്ത് ഫുൾ വൈറലായിരുന്നല്ലോ. ഇപ്പോൾ സ്റ്റാറ്റസ് ആയാലും ശരി, അത് ഫുൾ ഡി പി ആണെങ്കിലും ജോജിയുടെ അതായത് ഫഹദ് ഫാസിലിരിക്കുന്ന ഓരോ ലുക്കും ചിന്തിക്കുന്നതും ആ ഫഹദ് ഫാസിൽ അതിൽ തോക്ക് വെച്ചിട്ടുള്ള ഒരു സീനുണ്ട്, അത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഡി പി കണ്ടതും ഒക്കെയുള്ളത്. അപ്പോൾ അത്രയും നമുക്ക് മലയാളികൾക്ക് ഏറ്റവും എന്താ പറയുക ഫഹദ് ഫാസിലിൻ്റെ കുറച്ചുകൂടി നമ്മളൊരു സൈക്കോ മൂവ്മെൻ്റ് ഉള്ള കുറേ ഫിലിംസൊക്കെ നമ്മൾ ഫഹദ് ഫാസിൽ നമുക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ആ ഒരു ജോണറിൽ തന്നെ പോകുന്ന ഒരു ഫിലിം തന്നെയായിരുന്നു ഈ ഒരു ജോജി എന്ന് പറയുന്നത്. എങ്ങനെയാണ് വീട്ടുകാരുടെ തന്നെ സ്വത്ത് കൈക്കലാക്കാനായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള. അപ്പോൾ എന്തായാലും ശ്രീലങ്കൻ മലയാളികൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താമായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ 4 മിനിറ്റുള്ള ടീസർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രീലങ്കൻ ആ ഒരു ടെലിഫിലിമിൽ ജോജിയെ കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ 11 ഈ കഴിഞ്ഞ ദിവസം 11-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു ട്രെയിലർ പുറത്തു വന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജോജിയുടെ ഈ ഒരു നമ്മളുടെ കൈവിട്ട് പോയി ശ്രീലങ്കയിൽ എത്തിയോ എന്നുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ജോജി കൈവിട്ട് പോയി ശ്രീലങ്ക വരെ എത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ള കാര്യം, അപ്പോൾ ജോജി അതേപടി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ ഒരു സംപ്രേഷണം തുടങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ ശ്രീലങ്കൻ ചാനലിലാണ് ഇതൊരു സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജോജിക്കായിട്ട് മീൻസ് ഇത് തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.